ಆಟದ ಕಡೆ ಹೋಗಿದ್ದೆ. നമസ്കാരം. പെരുമഴയിൽ കേരളം വീണ്ടും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മഴ തുടർന്നാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. ഇപ്പോഴത്തെ സ്ഥിതി വിലയിരുത്തുകയാണ് ന്യൂസ് അവർ. കോട്ടയത്തു നിന്നും ഇടുക്കിയിൽ നിന്നുമൊക്കെ ദുരന്ത വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലിൽ ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തമുണ്ടാകും എന്നാണ് കരുതേണ്ടത്. 3 മരണം സ്ഥിരീകരിച്ചു, ഇനിയും ആളുകളെ കിട്ടാനുണ്ട്. ഇടുക്കി ജില്ലയിലാണെങ്കിലും ഈ കൂട്ടിക്കലിനോടടുത്ത, കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലിനോടടുത്ത കൊക്കയാറിലും സമാനമായൊരു ദുരന്തത്തിൻ്റെ വിവരങ്ങൾ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. തെരച്ചിൽ സംഘങ്ങൾക്ക് ഇനിയും ഇവിടങ്ങളിൽ എത്താനായിട്ടില്ല. നാട്ടുകാരാണ് തെരച്ചിൽ നടത്തുന്നത്. മലയോര മേഖലകളിൽ കൂടുതൽ അപകടാവസ്ഥയിൽ ആളുകൾ കഴിയുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആശ്വാസം നൽകുന്ന ഒരു കാര്യം, അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. അവസാനം വന്ന കാലാവസ്ഥാ പ്രവചനം ആശ്വാസത്തിന് വക നൽകുന്നതാണ്. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം നിലവിൽ എറണാകുളത്തിനും കോഴിക്കോടിനും ഇടയിലുള്ള കേരള തീരത്തിന് സമീപത്തായി നിലകൊള്ളുന്നുവെന്നതാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിലെ നിഗമനപ്രകാരം കേരള തീരത്തോടടുക്കുന്നതനുസരിച്ച് ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി കുറയാൻ സാധ്യതയുള്ളതായാണ് സൂചന. എന്നിരുന്നാലും കർശനമായ ജാഗ്രത എല്ലാവരും പുലർത്തണം. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അടക്കം ന്യൂസ് അവറിൽ പങ്കെടുക്കും. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോവുകയാണ് അൻഷാദം ഇലിയാസ് കോട്ടയത്ത് നിന്ന്. അൻഷാദ്, കുട്ടിക്കൽ ദുരന്ത വാർത്തയാണ് ആദ്യം അറിയേണ്ടത്, ഏറ്റവും അവസാനത്തെ ചിത്രം എന്താണ്? വിനു, ഏറ്റവും അവസാനത്തെ ചിത്രവും ഇപ്പോഴും അവിടേക്ക് പുറത്തു നിന്നുള്ള രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അങ്ങോട്ടേക്കുള്ള എല്ലാ ഗതാഗത സംവിധാനവും തകർന്നൊരവസ്ഥയാണ് ഉള്ളത്. ഈ കൂട്ടിക്കൽ ചപ്പാത്ത് വരെ പോകാം. അത് കഴിഞ്ഞ് മുന്നോട്ട് ഈ കാവാലി ഭാഗത്താണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. പിന്നീട് പ്ലാപ്പള്ളി ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. ഈ കാവാലി ഭാഗത്തേക്കും പ്ലാപ്പള്ളി ഉള്ളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രി തന്നെ ഈ ചപ്പാത്തിൻ്റെ അവിടം വരെ പോയി തിരിച്ചു വരുന്ന സാഹചര്യമാണ്. അങ്ങോട്ടേക്ക് ഒരു ഒരു സ്കൂട്ടറിന് പോകും കടന്നു പോകാൻ കഴിയാത്ത അത്രയും രീതിയിൽ ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം അവിടെ 10 പേരെയാണ് കാണാതായത്. അതിൽ 6 മൃതദേഹങ്ങൾ കിട്ടിയെന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ മന്ത്രി പറയുന്നത് 3 പേരുടെ മൃതദേഹങ്ങളാണ് കിട്ടിയത് എന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും ഈ കാവാലി പ്ലാപ്പള്ളി മേഖലയിലുള്ള 2 കുടുംബങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. നേരത്തെ 3 കുടുംബങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പിന്നീട് അത് ഒരു കുടുംബത്തിലുള്ളവർ രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് മാറിയതുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഇവരെ ഈ ഫോണിൽ വിളിച്ചപ്പോഴൊന്നും കിട്ടാതിരുന്നപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ വിചാരിച്ചത് ഇവരും അപകടത്തിൽ പെട്ടുപോയി എന്നാണ്. പക്ഷേ പിന്നീട് ആശുപത്രിയിൽ നിന്ന് ഇവർ അവിടെ അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ചപ്പോഴാണ് ഇവർ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഇവരുടെ വീട് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിനു, എന്തായാലും ഈ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇതുവരെ അവിടേക്ക് പുറത്തു നിന്നുള്ള വിദഗ്ധരായിട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ ദുരന്തമാണ് കൂട്ടിക്കൽ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്നാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലെ കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും മഴ അല്പമെങ്കിലും ഞാൻ വിളിക്കാം. ശ്രീ ക്ഷമിക്കണം, ബിതിൻ, പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ 2018 സമാനമായ ചില സൂചനകൾ ഉണ്ടെന്നാണ്
അവിടുത്തെ മുൻ എം എൽ എ രാജു അബ്രഹാം അടക്കം പറഞ്ഞത്. എന്താണ് പത്തനംതിട്ട മലയോര മേഖലയിലെ സ്ഥിതി? ഹലോ വിതിൻ, സന്തോഷ്, കൂട്ടിക്കൽ പോലെ തന്നെ കൊക്കയാറിലെ വിവരങ്ങളും വളരെ വൈകിയാണ് പുറം ലോകത്തേക്ക് എത്തിയത്. കൊക്കയാറിൽ എത്ര പേരെ കാണാനില്ല, ഉരുൾപൊട്ടലിൽ എത്ര കുടുംബങ്ങൾ അകപ്പെട്ടു, രക്ഷാപ്രവർത്തനത്തിന് നാളെയെങ്കിലും ആളുകൾക്ക് അവിടെ എത്താനാകുമോ? വിനു, എന്നാൽ കൊക്കയാർ വില്ലേജിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇപ്പോൾ 8 പേരെ കാണാതായിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗിക വിവരം. ഇതിൽ 5 കുട്ടികളുണ്ട്, 2 പുരുഷന്മാരുണ്ട്, 1 സ്ത്രീയുണ്ട്. ഇതിൽ ഒരു വീട്ടിലെത്തിയ ഒരു സ്ത്രീയും അതുപോലെ തന്നെ 4 കുട്ടികളുമാണ് അപകടത്തിൽ ഒരു വീട്ടിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മറ്റു 2 പേരിൽ പുരുഷന്മാരിൽപ്പെട്ട ഒരാൾ ഒഴുക്കിൽപ്പെട്ടാണ് കാണാതായിരിക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് മക്കോച്ചി, പൂവഞ്ചി എന്നീ 2 സ്ഥലങ്ങളിലാണ് ഈ ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിലൊരു വലിയ ഉരുൾപൊട്ടലുണ്ടായത്. ഈ ഉരുൾപൊട്ടലിലാണ് ഈ പ്രദേശം മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. രാവിലെ മുതൽ ഈ പ്രദേശത്ത് കനത്തമായ മഴയായിരുന്നു. കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും പ്രദേശം ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തത്. ഈ പ്രശ്നം ഉരുൾപൊട്ടലുണ്ടായ ശേഷം തന്നെ ഇവർ ബന്ധപ്പെട്ട അധികാരികൾ വിളിച്ച വിവരങ്ങൾ അറിയിച്ചിരുന്നു. എങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡുകളിലെല്ലാം വെള്ളം കാരണം തകർന്നു പോയിരുന്നു. പാലം ഒരു ആ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാലത്തിലും വെള്ളം കയറിയതിരുന്നത് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവസാനം ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും റവന്യൂ അധികൃതരും അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. NDF ഒരു സംഘം ഇടുക്കിയിലുണ്ടായിരുന്നു. ഈ സംഘത്തെ ഇവിടെ നിന്നും ഈ കൊക്കയാറിലേക്ക് പോകാനായിട്ട് നിയോഗിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് കുട്ടിക്കാനം മുതൽ പെരുവന്താനം വരെയുള്ള ഭാഗത്ത് പല ഭാഗത്തായി മണ്ണിടിഞ്ഞ് ഇവിടെ പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് തന്നെ നിരവധി വാഹനങ്ങളൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗത്തൂടെ ഇവർക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ വാഗമൺ റോഡിലൂടെയും ഈരാറ്റുപേട്ട ഭാഗത്ത് വെള്ളം കയറിയതിനാൽ ആ ഈ ഭാഗത്തൂടെയും അവിടേക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും NDRFന്റെ സംഘവും അവിടേക്ക് എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പ്രതീക്ഷ. ഇനി കൊക്കയാറിലും അപ്പോൾ നാട്ടുകാർ മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് അല്ലേ സന്തോഷ്? ആദ്യഘട്ടത്തിൽ നാട്ടുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒറ്റപ്പെട്ടു പോയ ആ വീടുകളിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം ആ നാട്ടുകാർ തന്നെ ഇടപെട്ട് അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള മെമ്പർമാരടക്കമുള്ള ആളുകളെത്തി ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ പ്രദേശം ഒറ്റപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ആളുകളെ മാറ്റിയിട്ടുണ്ട്. എന്നാലും വളരെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. NDRFന്റെ സംഘത്തിന് ഇതുവരെയും അവിടെ എത്താനും കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പരിശ്രമത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ മുതലേ കൂടുതൽ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ കൊക്കയാറിന് ഉള്ള ഇളങ്കാട് ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്തരത്തിൽ കാണാനുള്ളത് അല്ലേ കൊക്കയാറിൽ? അതെ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ 8 പേരാണ് കാണാനുള്ളത്. ഇതിൽ 5 കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് കാണാതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഏതാണ്ട് 10 ആളുകൾ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരു മലമുകളിലെ ഒരു വീടാണ് ഈ വീടിന് വീടിൻ്റെ 2 ഭാഗത്തു നിന്നും ഉരുൾ പൊട്ടി പോയതിനെ തുടർന്ന് അവിടെ ആ അടുത്ത വീടുകളുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇവരും ഇവരെ തങ്ങളെ പുറത്തേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ അധികാരികളെ ഉച്ച മുതൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എന്നാലും അവർക്കും ഇതുവരെ പുറത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിനു, തൊടുപുഴയിൽ ഒരു കാർ ഒഴുകിപ്പോയി, 2 പേരുടെ മൃതദേഹങ്ങൾ കിട്ടി, ആ ദുരന്തത്തെക്കുറിച്ച് അറിയാമോ? അതിൻ്റെ വിവരങ്ങൾ എന്താണ്? രാവിലെ 12 മണിയോടുകൂടിയാണ് ഇത്തരം ഒരു ഈ ഒരു സംഭവം ഉണ്ടായത്. മൂലമറ്റത്തിനും കാഞ്ഞാറിനും ഇടയ്ക്കുള്ള ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഈ ഭാഗത്തൂടെ ഇവർ 2 പേർ കാറിൽ വരികയായിരുന്നു. കാറിൽ വരുമ്പോൾ രാവിലെ തന്നെ ശക്തമായ മഴയെ തുടർന്ന് ആ ഭാഗത്ത് ശക്തമായ മലവെള്ള പാച്ചിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ വഴി പോകുന്നത് സുരക്ഷിതമല്ല എന്ന് ഇവരോട് അവിടെയുള്ള ആളുകൾ ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് ഇവർ മുന്നോട്ട് പോവുകയും കുറച്ച് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പാലത്തിലൂടെ, അതായത് ചെറിയ കല്ലിങ്ങിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് വെച്ച് ഇവരുടെ കാർ സൈഡിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ഇവർ 2 പേരും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ ഉണ്ടായ ശക്തമായ ഒരു മലവെള്ള പാച്ചിൽ ആ സമയത്ത് വരികയും ഇവരെ 2 പേരെയും ഒഴുക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ടു, അതുപോലെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം വിവരം അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും എല്ലാം കൂടെ ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഏതാണ്ട് 2:30
ഒഴുക്കിൽപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം കിട്ടി. കൂത്താട്ടുകുളം സ്വദേശിയായ നിമ കെ വിജയനാണ് ഈ ആദ്യത്തെ മൃതദേഹം കിട്ടിയത്. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രണ്ടാമത്തെ ആളുടെ മൃതദേഹവും ഈ തെരച്ചിലിൽ കിട്ടിയത്. ഇത് കൂത്താട്ടുകുളം സ്വദേശിയായ നിഖിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് മരിച്ചത്. ഇവർ രണ്ടുപേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും മൃതദേഹം വൈകുന്നേരത്തോടുകൂടി തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് നടത്തിയ തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലുമാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. വിനു ബിതിൻ, പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നു. റാന്നി അടക്കമുള്ള മേഖലകളിൽ 2018 സമാനമായ സാഹചര്യം ഉണ്ടായേക്കാമെന്ന ആശങ്ക മുൻ MLA രാജു അബ്രഹാം നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പ്രകടിപ്പിച്ചിരുന്നു. എന്താണ് സ്ഥിതി? മഴ ശമിക്കുന്നുണ്ടോ? ആശങ്ക അകലുന്നുണ്ടോ? വിനു, രാവിലെ മുതൽ തന്നെ പെയ്ത മഴയ്ക്ക് ശമനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വൈകുന്നേരം കുറച്ചു മുമ്പ് 7 മണിക്ക് ശേഷം കുറച്ച് സമയം മഴ മാറി നിന്നതൊഴിച്ചാൽ മറ്റൊരു വ്യത്യാസവുമില്ല. മലയോര മേഖലകളിലൊക്കെ തന്നെ ഈ രീതിയിൽ മഴ തുടരുന്നതാണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോഴും ഏറ്റവും ഒടുവിലായും കിട്ടുന്ന വിവരങ്ങൾ. ഏതായാലും നദികളിലെ ജലനിരപ്പാണ് ഏറ്റവും അധികം ആശങ്കയുണ്ടാക്കുന്നത്. 2018 സമാനമായ സാഹചര്യങ്ങൾ എന്നാണ് ജനങ്ങൾ പേടിപ്പെടുന്നത്. മുൻ MLA രാജു അബ്രഹാമും നിലവിലെ MLA പ്രമോദ് നാരായണൻ അടക്കമുള്ളവർ ഇതുതന്നെയാണ് ആവർത്തിക്കുകയും ചെയ്യുന്നത്. റാന്നിയിലും സീതത്തോടും കോന്നിയിലുമൊക്കെയാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഈ കുടികളിലും ഒപ്പം തന്നെ കൊക്കയാറിലുമൊക്കെ ഉണ്ടായ തരത്തിലേക്കുള്ള ദുരന്തങ്ങളൊന്നും തന്നെ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ആശങ്ക വലിയ തരത്തിലാണ്. കാരണം റാന്നി നഗരത്തിന് ചുറ്റും വെള്ളം കയറിയിരിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് വരെ റാന്നി നഗരത്തിൽ നിൽക്കുമ്പോഴും അവിടെ അതിഭീകരമായ രീതിയിൽ വെള്ളം കയറി വരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് 2018 ആദ്യം വെള്ളം കയറിയ മേഖലകളൊക്കെ തന്നെ ഇന്ന് വൈകുന്നേരമാകുന്നതോടുകൂടി വെള്ളത്തിന് അടിയിലാവുകയും ചെയ്യുന്നു. ഇതായത് നിലവിലിപ്പോൾ ജില്ലാ ഭരണകൂടം കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാഹനങ്ങളിലടക്കം ബൈക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും നേരിടുവാൻ വേണ്ടി തയ്യാറാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പിനൊപ്പം തന്നെ NDRFൻ്റെ ഒരു സംഘം പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിൻ്റെ സംഘങ്ങൾ കുങ്കിപോട്ട് അടക്കമുള്ള കാര്യങ്ങളുമായി ഇവിടെ റാന്നി അടക്കമുള്ള മേഖലകളിൽ ക്യാമ്പ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരിട്ട് വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വേണ്ട തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ അടക്കം പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ സജ്ജമാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ അണക്കെട്ടുകളുടെ ജലനിരപ്പ് തന്നെയാണ്. മൂഴിയാർ അണക്കെട്ടിൻ്റെയും മണിയാർ അണക്കെട്ടിൻ്റെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. കക്കി ആനത്തോട് അണക്കെട്ടിൻ്റെ ഷട്ടർ രാവിലെ മുതൽ ഉയർത്തുമെന്നൊരു ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിമാരുടെയും MLAമാരുടെയും യോഗത്തിൽ അതിനുള്ളൊരു സാഹചര്യം നിലവിലില്ല എന്നാണ് അറിയിച്ചത്. പമ്പ അണക്കെട്ടിലും ഏകദേശം 4 മീറ്ററോളം ജലനിരപ്പ് ഉയർന്നാൽ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നുവിടും. ഈ രീതിയിൽ മഴ രാത്രിയിൽ കനക്കുകയും ചെയ്താൽ പെയ്ത്തുവെള്ളം നദിയിൽ ഉണ്ടാവുകയും ഒപ്പം ഈ അണക്കെട്ടുകളിലും ഈ വെള്ളം സംഭരിക്കപ്പെടും. അങ്ങനെ ഈ രണ്ട് തരത്തിലേക്ക് നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ളതാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് റാന്നിയിലും വടശ്ശേരിക്കരയിലും അടക്കമുള്ള മേഖലകളിലായിരുന്നു വെള്ളമെങ്കിൽ ഈ വെള്ളം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആറന്മുള, ചെങ്ങന്നൂരിലെ പാണ്ടനാട്, കഴിഞ്ഞ 2018 വലിയ പ്രളയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ പാണ്ടനാട്, ചെറിയനാട്, ബുധനൂർ, ആല മേഖലകളിലെത്തും. അത് പിന്നീട് അപ്പർ കുട്ടനാട്ടിലൂടെ കടന്ന് എടത്തുവ, തകഴി അടക്കമുള്ള മേഖലയിലെത്തും, കുട്ടനാട്ടിലെത്തും. ഒപ്പം തന്നെ അത് വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെയാണ് വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് ഈ പമ്പാ നദിയിലൂടെ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പെയ്യുന്ന മഴ നിർണായകമാകും. അത് അണക്കെട്ടിൽ എത്രത്തോളം ജലനിരപ്പ് ഉയരുമെന്നതിന് ആശ്രയിച്ചിരിക്കും. താഴേക്കുള്ള പ്രദേശങ്ങളിൽ ദുരന്തം വിതയ്ക്കുന്നത് എത്രത്തോളം അതിൻ്റെ ഒരു ആക്കം കൂട്ടുമെന്നത് ആ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും രാത്രിയിൽ ഈ രീതിയിൽ തന്നെ മഴ പെയ്താൽ കർശനമായ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ വേണ്ട രീതിയിൽ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത്. കൺട്രോൾ റൂമുകൾ, ദുരന്ത നിവാരണ വകുപ്പിന്റെ മറ്റ് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നേരത്തെ രാജു അബ്രഹാം അടക്കം പറഞ്ഞത്. 2018 പ്രളയത്തിൽ ആദ്യം വെള്ളം കയറിയ സ്ഥലങ്ങളിൽ വെള്ളം കയറി എന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തെക്കൻ കേരളത്തിലെ മഴയുടെ വിവരങ്ങളായിരുന്നു രാവിലെ മുതൽ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ മഴ കനക്കുകയാണ്. സാനിയോ ചേരുന്നു. എന്ന് മാത്രമല്ല, വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന സൂചനയുമുണ്ട്. വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ, സ്ഥിരീകരണം ഇല്ല. സാനിയോ, എന്താണ് മലബാറിലെ സ്ഥിതി? വിനു, ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് മലബാറിൽ മൊത്തത്തിൽ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയത്. നേരത്തെ തെക്കൻ കേരളത്തിലടക്കം രാവിലെ മുതൽ മഴയുണ്ടെങ്കിലും ഈ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ വൈകിട്ടോടുകൂടിയാണ് മഴ ശക്തിപ്പെടാൻ തുടങ്ങിയത്. കോഴിക്കോടിന്റെ സ്ഥിതി പറയുകയാണെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് മഴ ശക്തിപ്പെടാൻ തുടങ്ങിയത്. നഗരപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴയുണ്ട്. അതേസമയം ഗ്രാമീണ പ്രദേശങ്ങൾ, റൂറൽ പ്രദേശങ്ങൾ, കുറ്റിയാടി, വടകര, അതുപോലെ കിഴക്കൻ മലയോര മേഖലകളായ മുക്കം, കൂടരഞ്ഞി, കോടഞ്ചേരി
ഭാഗങ്ങളിലെല്ലാം കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിൽ മഴ കനക്കുന്നത് സ്ഥിതി ആശങ്കയ്ക്ക് വകയുണ്ടാക്കുന്ന തരത്തിലേക്ക് ആശങ്കാജനകമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിൽ, പുഴകളിലടക്കം ജലനിരപ്പ് ഉയരുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വനമേഖലയിൽ എവിടെയൊക്കെയോ ഉരുൾപൊട്ടി പൊട്ടിയതായി സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നദികളിൽ ഇത്തരത്തിൽ വെള്ളം കൂടുന്നത് എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എന്നാൽ പോലീസും അതുപോലെ ദുരന്ത നിവാരണ സംഘങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ. സ്ഥിരീകരിക്കുന്നതിനനുസരിച്ച് നമുക്ക് വാർത്തകൾ നൽകാൻ കഴിയുമെന്ന് കരുതുന്നു. തിരുവമ്പാടിയിൽ നേരത്തെ അല്പസമയം മുൻപ് യാത്രക്കാരുമായി പോവുകയായിരുന്ന KSRTC ബസ്സിന് മുകളിലേക്ക് തെങ്ങ് വീണ് ഒരു അപകടമുണ്ടായിരുന്നു. എന്നാൽ യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ദുരന്തത്തിൽ നിന്നാണ് തലനാരിഴയ്ക്ക് ആളുകൾ രക്ഷപ്പെട്ടത്. അതുപോലെ തിരുവമ്പാടി ടൗണിലടക്കം പല ടൗണുകളിലും, മലയോര മേഖലകളിലുള്ള പല ടൗണുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. നല്ല ഇടിമിന്നൽ കൂടി ഉണ്ട് പ്രദേശങ്ങളിൽ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മഴയ്ക്കും കാറ്റിനുമൊപ്പം ഇടിമിന്നലും ഉണ്ട്. നഗരപ്രദേശങ്ങളിലും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. മന്ത്രി ശ്രീ കെ രാജൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ വേണു നായർ എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. ശ്രീ കെ രാജൻ, എന്താണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്ഥിതി? നമസ്കാരം വിനു. സംസ്ഥാനത്ത് ഇവിടെ നമ്മുടെ ലേഖികമാരും ലേഖകന്മാരും ഒക്കെ പറഞ്ഞതുപോലെ വളരെ ശക്തമായ മഴയുണ്ട്. ചിലയിടങ്ങളിൽ ഉരുളുപൊട്ടുന്ന സ്ഥിതിയുണ്ട്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ IMD റിപ്പോർട്ട് അനുസരിച്ച് നാളേക്ക് കുറേ ഏറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ 15-ാം തീയതി ഈ അറബിക്കടലിൻ്റെ തീരത്ത് രൂക്ഷമായ തരത്തിലുണ്ടായിട്ടുള്ള ഒരു ചക്രവാത ചുഴിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പല പ്രശ്നങ്ങളും എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നും 16-ാം തീയതി അത് ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് പോകുമെന്നുമായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നുണ്ടായ രൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അതികഠിനമായ മഴയും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചെറിയ ചില ഉരുൾപൊട്ടലുകളുമൊക്കെ സുരക്ഷാ പ്രവർത്തനങ്ങളെ പ്രതികൂലമായ തരത്തിൽ ബാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പരമാവധി ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും മനുഷ്യജീവിതം രക്ഷപ്പെടുത്താനുമുള്ള വലിയ തയ്യാറെടുപ്പിലാണ്. എല്ലാവിധ ആളുകളുടെയും സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത ഏകോപന സമിതി യോഗത്തിൽ എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. NDRF 11 ടീമുകൾ ഇതിനകം 10 ജില്ലകളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആർമിയുടെ 2 ടീമുകളിൽ ഒന്ന് ഇപ്പോൾ കോട്ടയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്, മറ്റൊന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂട്ടിക്കൽ പഞ്ചായത്തിൽ പ്രധാനമായും പ്രശ്നങ്ങളുണ്ടായ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കൂട്ടിക്കൽ പ്രദേശങ്ങൾ എയർലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നാവികസേന പിന്നെ സേന വ്യോമസേനയുടെ 2 സംഘങ്ങൾ എത്തിച്ചേർന്നെങ്കിലും കോയമ്പത്തൂരിലെ സലൂരിൽ നിന്ന് എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വ്യോമസേനയുടെ സംവിധാനങ്ങൾക്ക് പറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്. വളരെ ശ്രമകരമായ വിധത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് വിനു. അതാണ് കൂട്ടിക്കലിലെ സ്ഥിതി. ഈ കൊക്കയാറിൽ, ഇടുക്കി ജില്ലയിലെ കൂട്ടിക്കലിന് തൊട്ടടുത്തുള്ള കൊക്കയാറിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങൾ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇടുക്കി ജില്ലയിൽ കൊക്കയാറിലും മുട്ടത്ത് കാഞ്ഞാറിലും 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുട്ടത്ത് കാഞ്ഞാറിൽ നേരത്തെ വിനുവിന് അറിയാവുന്നതുപോലെ ഒരു 4-ചക്രവാഹനം, ഒരു കാറ് ഒഴുക്കിൽപ്പെട്ടിരുന്നു. അവരുടെ 2 പേരെ കാണാതായതാണ്. ഇപ്പോൾ അന്വേഷണത്തിൽ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കൊക്കയാറിൽ തുടർച്ചയായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത്. എന്നാൽ ഏതാണ്ട് 5:30 മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ചില സംഘങ്ങൾ പിറകോട്ടെത്തിച്ചേർന്നിട്ടുണ്ട്. 1-2 രക്ഷാപ്രവർത്തന സംഘങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ അവരുമായി സാങ്കേതികമായ വിവരം കൈമാറുന്നതിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുമായി തുടർച്ചയായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ, കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കപ്പെട്ട സാഹചര്യത്തിൽ സാങ്കേതികമായ കാരണങ്ങളാൽ നിർത്തിവെക്കേണ്ടി വന്ന ചില മേഖലകളിൽ രാവിലെ 4-5 മണിക്ക് ഇടയിലുള്ള സമയത്തു തന്നെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോട്ടയത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഇന്ന് തന്നെ കോട്ടയത്ത് എത്തിച്ചേർന്ന് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള ശ്രമത്തിലാണ്. ഈ കോട്ടയം ഇടുക്കി ജില്ലയിൽ നിന്നാണോ മിനിസ്റ്റർ കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? കൂടുതൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളും ഇപ്പോഴത്തെ കണക്കൂട്ടലനുസരിച്ച് അവിടെയാണോ? ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായ പ്രദേശങ്ങളാണ്. ബാക്കിയെല്ലാം
പെയ്ത്തുവെള്ളം വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. ഡാമുകൾ തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ലാൻഡ് സ്ലൈഡിങ്ങുള്ള പ്രദേശങ്ങളാണ് ഈ പറയപ്പെടുന്ന മലയോര മേഖലകൾ. ഇടുക്കിയിലും പ്രധാനമായും കോട്ടയത്തെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലും ഉണ്ടായിട്ടുള്ളത്. പത്തനംതിട്ട മേഖലയിലും ചെറുതായി പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നമുക്ക് രണ്ട് ദിവസം മുമ്പുണ്ടായ പ്രശ്നമാണ്, 4 മത്സ്യത്തൊഴിലാളികളെ കാണാതായ ഒരു വിഷയമുണ്ടായിരുന്നു. തെരച്ചിൽ ശക്തമായി നടന്നുകൊണ്ടിരുന്നു. ഒരാളെ ഇടക്കാലത്ത് നമുക്ക് കണ്ടുകിട്ടി, അദ്ദേഹത്തെ ജീവനോടെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ 3 പേർക്കുള്ള തെരച്ചിൽ മലപ്പുറത്തിൽ നിന്ന് കോഴിക്കോടിൻ്റെ അതിർത്തിയിലേക്ക് മാറിയിട്ടുണ്ട്. വ്യോമസംഘത്തിൻ്റെ സഹകരണം നമ്മൾ തേടിയിരുന്നു, നാവികസേനയുടെ സൗകര്യവും നമ്മൾ തേടിയിരുന്നു. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പരിശ്രമങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ 4 മണിക്ക് IMD റിപ്പോർട്ട് വന്നതോടുകൂടി പാലക്കാട് ജില്ല കൂടി ഉൾപ്പെട്ടു എന്നുള്ളതൊരു ഭീതിജനകമായ വസ്തുതയായി. പക്ഷേ ഇപ്പോൾ അപകടകരമായിട്ടുള്ളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ, എറണാകുളം ജില്ലയും റെഡ് മാർക്ക് ചെയ്യപ്പെട്ട, റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണെന്നുള്ളതുകൊണ്ട് ആ ജില്ലകളിൽ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലകളിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയിരുന്നു. അവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവാപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനിയും ഈ രാത്രിയിൽ മഴ പെയ്താൽ സ്ഥിതി കൂടുതൽ മോശമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വടക്കൻ കേരളത്തിലും മഴ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കോഴിക്കോട് നിന്ന് സാനിയ റിപ്പോർട്ട് ചെയ്തത്. അത് സംബന്ധിച്ച വിവരങ്ങളും മിനിസ്റ്റർക്ക് കിട്ടുന്നുണ്ടോ? വടക്കൻ ജില്ലകളിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ നിലവാരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ കണ്ണൂരിലും വയനാട്ടിലും കോഴിക്കോടുമായി നമ്മുടെ സേനയെ വിന്യസിപ്പിക്കാൻ, ആർമിയുടെയും NDRF സംഘങ്ങളെ വിന്യസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാട് ഏതെങ്കിലും സ്ഥലത്ത് നേരത്തെയൊക്കെ ഉണ്ടായ അനുഭവം വെച്ചുകൊണ്ട് വയനാട്ടിലെ പാൽ ചുരവും താമരശ്ശേരി ചുരവും നാടുകാണി ചുരവും ഒക്കെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയോ മലയിടിഞ്ഞ് വെറുതെ റോഡ് ഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്താൽ ആളുകൾക്ക് പോകാൻ അങ്ങോട്ട് കഴിയാതെ വരും എന്നുള്ളത് കൊണ്ട് നേരത്തെ തന്നെ അവിടെ ഒരു ആർമിയും NDRFമായിട്ടുള്ള സംഘത്തെ വിന്യസിപ്പിക്കണമെന്ന് നിശ്ചയിച്ചനുസരിച്ചുള്ള പരിപാടികൾ തയ്യാറാക്കുന്നുണ്ട്. കണ്ണൂരിൽ ഇപ്പോൾ ഒരു സംഘത്തെ നമ്മൾ NDRFന്റെ പുതിയതായി ലഭിച്ച 5 സംഘങ്ങളിൽ ഒന്നിനെ നമ്മൾ കണ്ണൂരിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രഖ്യാപിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്ര ഭീകരമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. എങ്കിലും മഴ പെയ്യുന്ന ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഏക ആശ്വാസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏക ആശ്വാസം, വൈകുന്നേരം 4 മണിക്ക് ശേഷം ലഭ്യമായിട്ടുള്ള IMD പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നാളെ റെഡ് അലർട്ടുകൾ ഒരു സ്ഥലത്തും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അധികവും യെല്ലോ ആണ്. ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് അപൂർവം ഓറഞ്ച് ഉണ്ട് എന്നുള്ളതേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊരു വിശ്വാസത്തിലാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചതുപോലെ മഴയ്ക്കൊരു ശമനമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ അണക്കെട്ടുകളുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് മിനിസ്റ്റർ? കഴിഞ്ഞ തവണ പാതിരാത്രിയിൽ ഡാം തുറന്നു വിട്ടു എന്നൊക്കെയുള്ള ആക്ഷേപമാണ് പല സ്ഥലത്തെയും ജനങ്ങൾക്കുണ്ടായിരുന്നത്, പത്തനംതിട്ട ജില്ലയിലെ റാന്നി അടക്കമുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ അണക്കെട്ടുകളുടെ സ്ഥിതി എന്താണ്? ഈ തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ബാധിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെ സുരക്ഷിതമായി മുൻകൂട്ടി മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവുമോ? രണ്ടായിരത്തി 2018 പ്രളയത്തിന് ശേഷം റൂൾ കർവ് എന്നൊരു സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. മാക്സിമം വാട്ടർ ലെവലിനേക്കാൾ കുറേയേറെ താഴത്താണ് റൂൾ കർവ്. അതുകൊണ്ട് റൂൾ കർവ് കാണിക്കുമ്പോൾ തന്നെ, രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഘട്ടം ഘട്ടമായി 2-3 കോളുകൾ കൊടുത്തുകൊണ്ട് സമീപ പ്രദേശത്തെ ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടവരെ മാറ്റി താമസിപ്പിച്ച് നമുക്ക് അണക്കെട്ട് പതുക്കെ പതുക്കെ തുറന്നു വിടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ട് പലയിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒപ്പം തന്നെ ആ കാര്യങ്ങളിൽ നടപടിയെടുത്തു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഷോളയാറ്, ഇടുക്കി ജില്ലയിലെ കുണ്ടള, കല്ലാർക്കുട്ടി പിന്നെ സ്ഥലങ്ങൾ ചുവന്ന റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ദിവസങ്ങളാണിന്ന്. ഇടുക്കി ജില്ലയിലെ തന്നെ മാട്ടുപ്പെട്ടിയിലും തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങൽക്കുത്തിലും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചുള്ളിയാറിലും പീച്ചിയിലും ഇന്ന് റെഡ് അലർട്ടായിരുന്നു. വാളാനി, ചിമ്മിനി, പാലക്കാട് ജില്ലയിലെ മീങ്കര, മംഗലം, അതുപോലെ തന്നെ മലമ്പുഴ സ്ഥലങ്ങളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ദിവസങ്ങളാണ്. പോത്തുണ്ടി, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിലും ആദ്യഘട്ട മുന്നറിയിപ്പുകൾ ലഭ്യമായി. അതൊക്കെ ഘട്ടം ഘട്ടമായി തുറന്നു വിടുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടായത്. ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പം അത് തുറക്കേണ്ടി വരുന്നൊരു സാധ്യതയും ഉണ്ടാകും എന്ന് കരുതുന്നില്ല. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് അവിടെ പരിശോധിക്കുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി കാണുന്നില്ല. രാത്രി എന്തായാലും പുതിയതായി ഡാമുകൾ തുറക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവില്ല. കക്കിയിലാണ് ഇപ്പോൾ റൂൾ കർവിനടുത്തേക്ക് വെള്ളം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ യഥാർത്ഥത്തിൽ റൂൾ കർവ് 978.83 ആണ്. ഇപ്പോൾ 978.75 വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അത് മാക്സിമം വാട്ടർ ലെവലിനേക്കാൾ വളരെ താഴെയാണ്. എങ്കിലും ഓരോ കോളുകളായി കൊടുത്തുകൊണ്ട് ആവശ്യമെങ്കിൽ നാളെ ഉച്ചയോടെ
നമുക്ക് കക്കി തുറക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആരംഭിക്കേണ്ട നടപടിക്രമങ്ങൾ രണ്ട് ദിവസത്തേക്ക് കൂടി മാറ്റിവെക്കണം എന്ന് ഭക്തരോട് അഭ്യർത്ഥിക്കുകയും അത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇതിനകം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഡാം അമിതമായി തുറക്കുന്നതിൻ്റെ പേരിലോ ഡാമിലൂടെ കൂടുതലായി വെള്ളം വരുന്നതിൻ്റെ പേരിലോ ഒരു അപകടം രാത്രിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് വളരെ കർശനമായിട്ടുള്ള സാധ്യതകൾ വെച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഓറഞ്ച് ബുക്ക് 2021 പുറത്തിറക്കിയതിനനുസരിച്ച് നമ്മുടെ ഇത്തരം മുന്നറിയിപ്പുകൾ ഉണ്ടായ സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ ക്യാമ്പുകൾ തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇത്തവണ വിനുവിനറിയാം ക്യാമ്പ് തുടങ്ങുമ്പോൾ COVID-19 കൂടി പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് 3 ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരും. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ജനറലായിട്ടുള്ള മനുഷ്യർക്കും ജനറലായിട്ടുള്ള ക്യാമ്പുകൾ തന്നെ ആവശ്യമായിട്ടുള്ള സാമൂഹിക അകലവും സാനിറ്റൈസറും അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി തുറക്കേണ്ടി വരും. ആ വിധത്തിൽ അലർട്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വകുപ്പുകളെയും ഇന്ന് 3:30 മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. തീരപ്രദേശത്തുള്ളവരോട് ഒരു കാരണവശാലും ഈ വരുന്ന ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പുറത്തിറങ്ങരുത്, കടലിലേക്ക് പോകരുത് എന്ന് കർശനമായ അഭ്യർത്ഥനയും നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുക്കി നിർത്താവുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ഇന്ന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ പറയുന്നത്. അദ്ദേഹം കോട്ടയത്തേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിലെ മലയോര മേഖലയിലായിരുന്നു അദ്ദേഹം ഇന്ന് പകൽ മുഴുവൻ. രാത്രി കോട്ടയത്തേക്കുള്ള യാത്രക്കിടയിൽ മൂവാറ്റുപുഴയിൽ വെച്ചാണ് ന്യൂസ് അവറിൽ ചേരുന്നത്. ഇതിനുശേഷം അദ്ദേഹം കോട്ടയത്തേക്ക് പോവുകയും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ വേണു നായർ, മഴ കുറയുമോ? ഈ രാത്രി മഴ ശക്തി പ്രാപിച്ചാൽ സ്ഥിതി ആകെ മോശമാകുമെന്നാണ് പറയുന്നത്. മഴ രാത്രിയിൽ കുറയാനാണോ സാധ്യത? നാളെ ആശങ്ക ഒഴിഞ്ഞ ഒരു ദിനമായിരിക്കുമോ കേരളത്തിന്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ഇതിപ്പോ അറബിക്സിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ചുഴലിക്കാറ്റ്, ചെറിയൊരു ന്യൂനമർദ്ദം, അത് ഓൾമോസ്റ്റ് സ്റ്റേഷനറി ആയിട്ട് നമ്മുടെ തീരദേശത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് ദിവസത്തോളം ആയിരിക്കും. അത് അവിടുന്ന് വളരെ സ്ലോ മൂവ്മെന്റിൽ ടുവേർഡ്സ് നോർത്ത്, ഒരു കൊടുങ്ങല്ലൂരിന് അപ്പുറത്തോട്ട് പയ്യെ നീങ്ങി അത് കൂടുതൽ ശക്തി കുറയുന്നതായിട്ട് പിന്നീട് നമ്മുടെ അനാലിസിസിൽ അത് കാണുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ ഒരു വിൻഡിന്റെ അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ചുഴി അവിടെ നിന്ന് അപ്രത്യക്ഷമായി അത് ലാൻഡിലേക്ക് അതിന്റെ കൺവെർജൻസ് സോൺസ് കയറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ക്ലൗഡിങ് നമ്മുടെ എന്റയർ വെസ്റ്റേൺ ഗാർഡ്സ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലൗഡിങ് നമുക്ക് കാണാം. അതിൽ കൂടുതൽ ആ ക്ലൗഡിങ്ങിന്റെ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സൂക്ഷ്മമായിട്ട് അനാലിസിസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നോർത്തേൺ റീജിയനിലേക്കാണ് അതിന്റെ ഒരു കൂടുതൽ ഇൻഫ്ലുവൻസ് കൂടുതൽ, സദേൺ റീജിയനിലേക്ക് അത് കുറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലാൻഡിലേക്ക് കയറിയിരിക്കുന്ന അവസ്ഥയിൽ ഇതിന്റെ ഘർഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ശക്തി കുറഞ്ഞു. ഇനി അതൊരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് അടുത്ത നെക്സ്റ്റ് 12 hours to 24 hours അത് മാറും, എന്തായാലും അത് മാറും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചിലപ്പം വലിയൊരു ദുരന്തം ഇനി ഉണ്ടാക്കിയില്ല എന്നില്ല, പക്ഷേ ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളിതിനെ ഈ ഒരു ദുരന്തത്തെ നമ്മൾ 2015 ഒരു മഹാപ്രളയം കണ്ടു, അതിനുശേഷം 2019 ഒരെണ്ണം കണ്ടു, ഇപ്പൊ 2020 ഉം 2021 ഉം ഒക്കെ ആശങ്കയോട് കൂടിയിട്ട് നമ്മൾ മൺസൂണിനെ കാണുന്നു. മൺസൂൺ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മഴയും നമ്മളെ സംബന്ധിച്ച് ഒരു രൂക്ഷതയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. അതിപ്പോൾ ഒരു മൺസൂൺ റെയിൻഫോൾ ആണെങ്കിലും ഈവൻ ഒരു തണ്ടർ സ്റ്റോം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ റിവോൾവിംഗ് സ്റ്റോംസ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ സ്റ്റോമിലുള്ള ഒരു റെയിൻഫോൾ ആണെങ്കിലും എല്ലാം തന്നെ കേരളത്തെ ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അതിതീവ്ര മഴ ശക്തമായി തുടങ്ങി. അതായത് IMD അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്ന 24 centimeters ഒരു 24 മണിക്കൂറിനുള്ളിൽ പെയ്യുന്നതിനെയാണ് നമ്മൾ അതിതീവ്ര മഴ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അനാലിസിസിലൊക്കെ ഞാൻ ഇന്ന് റെയിൻഫോൾ ഞാൻ ഒരു അനാലിസിസ് നടത്തിയിരുന്നു, അതില് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ചാലക്കുടി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ തന്നെ ഒരു 15 മിനിറ്റിനകത്ത്, അതായത് രാവിലെ ഒരു 3:30 to 3:45 വരെയോ മറ്റോ ആണ്, ഒരു 15 മിനിറ്റിനകത്ത് തന്നെ 7 centimeters മഴ കിട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു ഒരു സ്ഥലത്ത്, അതും നമ്മുടെ കേരളം പോലെ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്ന് കോസ്റ്റൽ റീജിയനിലേക്ക് ഓൾമോസ്റ്റ് 100 kilometers അത്രേ ഉള്ളൂ, ചെരിവ് കൂടുതലാണ്, ഗ്രേഡിയന്റ് വളരെ കൂടുതലാണ്, 40 നദികൾ, ഒരുപാട് ഡാമുകൾ എല്ലാം ഉള്ള ഒരവസ്ഥയിൽ കേരളത്തെ സംബന്ധിച്ച് ഏത് റെയിൻഫോളും
ഒരു വാട്ടർ ബോംബ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ അതിനെ പ്ലാനേഴ്സ് അതിനുള്ള തീരുമാനങ്ങളും മറ്റൊന്നും എടുത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഓരോ മഴയും ഈ മൺസൂൺ കാലം മാത്രമല്ല ഈവൻ വേനൽക്കാല മഴകൾ പോലും ശക്തമാകുന്നതായിട്ട് നമുക്ക് കാണാം. ഡോക്ടർ വേണു, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മഴ ഈ കാലം തെറ്റിയും കണക്ക് തെറ്റിച്ചും ഒക്കെ പെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ അതിതീവ്ര മഴയുണ്ട്, ഈ മഴത്തുള്ളിയുടെ വലിപ്പം കൂടുന്നു, അതിൻ്റെ ഭാരം കൂടുന്നു, അങ്ങനെ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ഈ മഴ മാറുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ അതിന് പ്രധാനമായിട്ട് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അതായത് വാർമിങ്ങിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിൽ വായുവിന് വെള്ളത്തെ ഈർപ്പത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതൽ കൊടുക്കുന്നത് ചൂടാണ്. അപ്പൊ അന്തരീക്ഷം ചൂടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ മോയിസ്ചറിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വരും. അത് കുറച്ച് ഈ പ്രവർത്തനങ്ങളും ഈ സംഭവങ്ങളും നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ വർഷങ്ങളല്ല, ഇത് കഴിഞ്ഞ ഒരു 60-70 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് പറയുമ്പം, ഈ സംഭവം പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്നത് ഇടവപ്പാതി എന്ന് പറയുന്നത് കേരളത്തിൽ അതിശക്തമായി മാറുന്നു എന്നൊരു തോന്നൽ സാധാരണ ഇടയിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാകാം. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇടവപ്പാതി കേരളത്തെ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 60-70 വർഷം, 1960-ഓടുകൂടിയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇടവപ്പാതി കേരളത്തെ ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്, കേരളത്തെ വിട്ടു തുടങ്ങിയിരിക്കുകയാണ്. കേരള റെയിൻഫോൾ കുറഞ്ഞു തുടങ്ങുകയാണ്. പക്ഷേ പെയ്യുന്ന മഴ, ഏതെങ്കിലും ഒരു ഒരു ഈ ഒരു സിനോപ്റ്റിക് ഇവന്റ് പെയ്താൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന മഴ അതിതീവ്ര മഴയായി മാറുന്ന ഒരവസ്ഥ നിൽക്കുന്നു. അതിന്റെ പ്രധാന കാരണം, നേരത്തെ വിനു ചോദിച്ച പോലെ അതിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് കാരണമാണ്. ഒന്ന്, അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന താപത്തിന്റെ വ്യതിയാനം, അത് കൂടുതൽ കൂടുതൽ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പണ്ട് ഒരു ഒരു ക്ലൗഡിൽ നിന്ന് ഒരു ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ, വെറുതെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, ഒരു ഒരു ക്ലൗഡിന്റെ ഇതിൽ നിന്ന് യൂണിറ്റ് ഏരിയയിൽ ഒരു 20-30 ഡ്രോപ്സ് വീഴുന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു 50-60-70 ഡ്രോപ്സ് വരെ വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതാണ് അതിതീവ്ര മഴയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ കടലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അന്തരീക്ഷത്തിന്റെ എല്ലാ ചലനങ്ങൾക്കും ഊർജം നൽകുന്നത് കടലാണ്. ഇപ്പൊ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയെ സംബന്ധിച്ച് സദേൺ ഇന്ത്യനോഷൻ കിടക്കുന്നു, ഇന്ത്യനോഷൻ കിടക്കുന്നു, അതുപോലെ അറബിക്കടൽ കിടക്കുന്നു, ബംഗാൾ ഉൾക്കടൽ കിടക്കുന്നു. പക്ഷെ ഈ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇന്ത്യനോഷനിലും അതിനോടനുബന്ധിച്ച് അറബിക്കടലിലുമാണ്. ബംഗാൾ ഉൾക്കടൽ ഒരു ഒരു കൂളിംഗ് ഫേസിലേക്ക് പോകുമ്പോൾ അറേബ്യൻ സീ ഒരു വാർമിംഗ് ഫേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഈ ഉൾക്കടലിലെ ഇതിന്റെ ചലനത്തിനനുസരിച്ച് നമ്മുടെ കോസ്റ്റൽ, അതായത് ഈസ്റ്റേൺ സൈഡ് ഓഫ് അറേബ്യൻ സീ എന്ന് പറയുക, അതായത് നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞു കടലിൽ. അതുണ്ടാക്കുന്ന ഒരു ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഭാസങ്ങൾ നമുക്ക് പെട്ടെന്ന് വിവരിക്കാൻ തന്നെ സാധിക്കില്ല. അതുപോലത്തെ പ്രതിഭാസങ്ങളാണ് നിങ്ങൾ കണ്ടു കാണും. പ്രീ മൺസൂൺ പീരീഡിൽ നമുക്ക് 2 ട്രോപ്പിക്കൽ സൈക്ലോൺ ഈയിടെ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു സൈക്ലോൺ അസാധാരണമായ രീതിയിൽ കന്യാകുമാരി കോസ്റ്റിൽ നിന്നും ഗുജറാത്ത് കോസ്റ്റ് വരെ ഒരു കോറിഡോറിൽ കൂടെ കടന്നു പോകുന്നത് പോലെ കടന്നുപോയി. ഇങ്ങനെയുള്ള ഏത് പ്രതിഭാസങ്ങളും കേരളത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലേക്ക് കടക്കും. കാര്യം അറബിക്കടലിൽ ഉണ്ടാകുന്ന ഒരു ട്രോപ്പിക്കൽ സൈക്ലോണും കേരളത്തിലേക്ക് പ്രവേശിക്കില്ല. അതെല്ലാം കടന്നു പോകുന്നത് പടിഞ്ഞാറേക്കാണ്, അതായത് ഒമാൻ തീരപ്രദേശങ്ങളിലേക്ക്, ഒമാൻ മിഡിൽ ഈസ്റ്റിലേക്കുള്ള തീരപ്രദേശങ്ങളിലേക്കാണ് സാധാരണ കടന്നു പോകുന്നത്. പക്ഷെ നിയർ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഫിനോമിന, ഇതുപോലുള്ള ഒരു ഫിനോമിന ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റെയിൻ ബാൻഡ്സ് തീർച്ചയായിട്ടും നമ്മുടെ കോസ്റ്റൽ റീജിയനിലും നമ്മുടെ ലാൻഡ് ഏരിയയിലേക്കും കയറി വരും. അതുണ്ടാക്കുന്ന, നമ്മൾ ഓഖിയിൽ നമ്മൾ അത് കണ്ടതാണ്. അപ്പൊ ഇതുപോലുള്ള റെയിൻഫോൾ പാറ്റേൺസ് നമുക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അത് മൺസൂണിൽ മാത്രമല്ല, ട്രോപ്പിക്കൽ സൈക്ലോണിൽ മാത്രമല്ല, ന്യൂനമർദ്ദത്തിൽ മാത്രമല്ല, ഈവൻ തണ്ടർസ്റ്റോം. ഇപ്പൊ നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആരംഭിക്കേണ്ട സമയമാണ്, ഒക്ടോബർ 20 ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ സൈബീരിയയിൽ നിന്ന് അതിശക്തമായ രീതിയിലുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഫ്ലോ ആരംഭിച്ചു കഴിഞ്ഞു. നല്ല ഇത്തവണ നല്ല നോർത്ത് ഈസ്റ്റ് മൺസൂൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ വരുന്ന ഇതുപോലും ഈ ചുഴിയിലേക്ക് വന്ന് കയറുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന ഈ 2 മാസം നോർത്ത് ഈസ്റ്റ് മൺസൂണും വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള റെയിൻഫോൾ ആക്ടിവിറ്റിയും ഒരു എക്സ്ട്രീം റെയിൻഫോൾ പാറ്റേണിലേക്ക് മാറുമ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് വലിയ ഗുരുതരമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഇനിയുള്ള ഫ്യൂച്ചറിലേക്കും IPCC ഇന്റർഗവൺമെന്റൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് അവർ പറയുന്നത് ഓൾ ദ ട്രോപ്പിക്കൽ കൺട്രീസ് വിൽ ലൂസ് ഇറ്റ്സ് ബൗണ്ടറി എന്നാണ് പറയുന്നത്. അപ്പൊ കേരളം ഇത് ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ 5-10 വർഷമേ ആയി കാണുള്ളൂ. പക്ഷേ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലും പോളാർ റീജിയനിലും ഒക്കെ ഈ ചേഞ്ച് അവർ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ അതിന് ഏറ്റവും വലിയ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് ഈ 1000 വർഷങ്ങൾക്കിടയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രളയം ജർമ്മനി ഈയിടയ്ക്ക് ഫേസ് ചെയ്തത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇനി കാലാവസ്ഥയിലുണ്ടാകുന്ന ഏത് വ്യതിയാനങ്ങളും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളൊരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയൊരു ദുരിതത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ പ്രളയം വരുമ്പോഴും ദുരന്തം ഉണ്ടാകുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നാം പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നത് ഏറ്റവും ഒടുവിൽ ഇന്നുണ്ടായ കാര്യത്തിലുള്ള മുന്നറിയിപ്പുകളിൽ നിന്ന് പോലും വ്യക്തമാണ്. അതുകൊണ്ട് ഡോക്ടർ വേണു ചൂണ്ടിക്കാണിച്ച ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മഴയുടെ മിന്നലാക്രമണത്തിൽ കേരളം ഒരു ദുരിതക്കയമായി മാറും. ഷോൺ ജോർജ്, ജനപക്ഷം നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീ ഷോൺ ജോർജ് ടെലിഫോണിലുണ്ട്. ശ്രീ ഷോൺ, ഇന്ന് കൂട്ടിക്കലിൽ അടക്കം ദുരന്തമുണ്ടായ ചില സ്ഥലങ്ങളിലേക്ക് ഷോൺ പോയിരുന്നു, എന്താണ് അവിടെ കാണാൻ കഴിഞ്ഞത്? ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? ഞാൻ നിലവിലുള്ള സ്ഥിതിഗതികളെ കുറിച്ച് ഇതിനു മുമ്പ് റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് കടക്കുന്നതിന് മുമ്പ് ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇടയ്ക്കാണ് കയറിയത്. അദ്ദേഹം വേണു നായർ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്. സാർ, അദ്ദേഹത്തെ അങ്ങേറ്റം ബഹുമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഇപ്പം ഈ ഏഷ്യൻ ന്യൂസിൽ ഉൾപ്പെടെ ഇപ്പൊ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഞാൻ ഇവിടെ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. 2018, 2019, 2020 ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, ജനപ്രതികളാണ്. ഞങ്ങളൊക്കെ ചെന്നിട്ട് ചേട്ടാ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ഒരു വീട്ടിലോട്ട് കയറി ചെന്നിട്ട് പരിഹരിക്കാം, നോക്കാം, വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ തുടങ്ങി. 4-ാമത്തെ ഞാൻ ഇപ്പൊ ഇന്ന് 40-ൽ 40-ലധികം വീടുകളിൽ വെള്ളം കയറി അവരുടെ ജീവനും സ്വത്തും. ഇതൊന്നും വലിയ സമ്പന്നമായ കുടുംബങ്ങളൊന്നുമല്ല, തീരെ പാവപ്പെട്ട തൊഴിലാളികളുടെ ആറ്റുതണ്ട് കിടക്കുന്ന കുടുംബങ്ങളിൽ ചെന്ന് അവരുടെ ചട്ടിയും കലവും ഉപ്പ് മുതൽ കർപ്പൂരം വഴിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴുകിപ്പോയ ആ വീട്ടിൽ ചെന്ന് ഞങ്ങളൊക്കെ എന്ത് പറയണം? ഒന്ന് പറഞ്ഞു തരണം സർക്കാർ. 2018 കഴിഞ്ഞപ്പോ ആംസ്റ്റർഡാമിലും പോളണ്ടിലും പഠിക്കാൻ പോയിരുന്നല്ലോ, എന്നിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും നടപ്പിലാക്കിയതായിട്ടൊന്ന് പറയാമോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിത് രാഷ്ട്രീയം പറയല്ല, ഒരിക്കലും രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത്. എങ്കിൽ പോലും കേരളത്തിന്റെ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് പഠിച്ച് ഇത്തരത്തിലുള്ള ദുരന്ത മേഖലകളിൽ അനുയോജ്യം. ഇന്ന് കൂട്ടിക്കൽ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് നാളെ ഉച്ച കഴിയും പറയും. ഇപ്പൊ ആർമി വരികയാണ് കൂട്ടിക്കലേക്ക്. ഇവിടുത്തെ രക്ഷാ ദൗത്യങ്ങൾ ഒരു തരത്തിലും പ്രായോഗികമായി നടക്കാൻ മേലാത്ത നാട്ടുകാർ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിനാണ് ഇതുവരെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ആർമി വന്നിട്ട് വേണം ബാക്കി നാളെ എത്ര പേര്. ഞാൻ ഒരിക്കലും മരണസംഖ്യ ഒരെണ്ണം കുറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന സംഖ്യ അവിടെ കാണാതായിട്ടുണ്ട്. എന്താണ് ഈ അവസ്ഥ? ഇതിന് ഈ കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന ഗവൺമെന്റിന് അറിയില്ലേ? ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ 2018-ലും 2019-ലും പ്രളയം ഉണ്ടായി. പ്രളയത്തിന് ശേഷം പിരിവും നടന്നു, എല്ലാവർക്കും കിറ്റും കൊടുത്തു ഒക്കെ ശരിയാണ്. പക്ഷെ അതിനൊക്കെ ശേഷം ഇത് ശാശ്വതമായി ഇവിടുത്തെ കാലാവസ്ഥ വരും. ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞു, കഴിഞ്ഞ 6 മാസക്കളുടെ അതായത് മാർച്ച് 15 മുതൽ ഇന്ന് വരെ 10 ദിവസം ഈ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 10 ദിവസം മര്യാദയ്ക്ക് വെയിൽ തെളിഞ്ഞിട്ടില്ല. കണ്ടിന്യൂസ് മഴയാണ്. എങ്ങനെ ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കും? പുറത്തിറങ്ങാൻ പറ്റില്ല, ജോലി ചെയ്യാൻ കഴിയില്ല, കൃഷി ചെയ്യാൻ കഴിയില്ല. ഇതിനെക്കുറിച്ചൊക്കെ സർക്കാർ പഠിക്കാൻ തയ്യാറാകാതെ മഴയ്ക്ക് 40 വട്ടം കിറ്റ് കൊടുത്താൽ ഈ കിറ്റ് എത്ര കാലം കൊടുക്കും? ഞാൻ ഇന്ന് പല വീടുകളിലും ചെന്നിട്ട് ഞാൻ ചെന്ന് ചുമ്മാ ഞാൻ അവരോട് പറഞ്ഞു അനുശോചിക്കാൻ വന്നതാ, എനിക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? ക്യാമ്പിലോട്ട് മാറി അവർക്കുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കാം. എത്ര ദിവസം കൊടുക്കും ഞങ്ങൾ? എത്ര ദിവസം സർക്കാരിന് കൊടുക്കാൻ കഴിയും? ഇതിന് ശാശ്വതമായ പരിഹാരം വേണ്ടേ? ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ജീവൻ അവര് നിങ്ങൾക്ക് പലപ്പോഴും മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുണ്ടാവും, ഈ മേലാളന്മാരൊന്നും ഇങ്ങനെ അധികം കണ്ടിട്ട് കാണില്ല. ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഇന്ന് അവരുടെ അവസ്ഥ പല വീട് ഞാൻ ഇന്നൊരു വീട്ടിൽ കയറി ചെന്നപ്പോ ഒരു പെൺകൊച്ചും അവർ അമ്മയും ഒരു 2 സഹോദരങ്ങളും കൂടെ അവിടുത്തെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. ആ കൊച്ചിന്റെ കാലെന്ന് പാമ്പിറങ്ങി പോവാണ്. ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിക്കും. ഞാൻ ആ വീടിനകത്തുണ്ട്. ആ വീട്ടിൽ ഇനി ഒരു ഏറെക്കുറെ 1-ോ 2-ോ 3-ോ 4-ോ ആഴ്ച കാലം ആ വീടിനകത്ത് മുഴുവൻ ഇഴജന്തുക്കളും പാമ്പും പഴുതാരയും അട്ടയും എന്ന് വേണ്ട എന്തൊക്കെ ക്ഷുദ്രജീവികൾ ഉണ്ടാവും ആ വീട്ടിൽ. ഇനി ആ വീടൊന്ന് ഒന്ന് നേരെയാകണമെങ്കിൽ സർക്കാരിൽ നാളെ രാവിലെ പഞ്ചായത്തിൽ നിന്ന് ഒരു സംഘം വരും, വില്ലേജിൽ നിന്ന് ഒരു സംഘം വരും. അവർ റിപ്പോർട്ട് തയ്യാറാക്കും, എന്നിട്ട് ആ റിപ്പോർട്ട് റവന്യൂവിന് കൊടുക്കും. പൂർണ്ണമായും വീട് നശിച്ചാൽ 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയ്ക്ക് ഇന്നൊരു കക്കൂസ് പണിയാൻ കഴിയുമോ? അത് അറ്റകുറ്റപ്പണികൾ സംഭവിച്ച 25 രൂപ, ആ 25 രൂപ കിട്ടണമെങ്കിൽ അടുത്ത പ്രളയം കഴിയണം. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പോലെയുള്ളവർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയാണ്. ഈ വ്യവസ്ഥിതിക്ക് മാറ്റം വരണം. പഠിച്ചാൽ പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയണം. ഇവിടുന്ന് ഒരു വലിയ സംഘം അങ്ങോട്ട് പോയായിരുന്നില്ല പോളണ്ടിൽ, പോളണ്ട് വെള്ളപ്പൊക്കം പഠിക്കാൻ. പോളണ്ടുകാരെ വെള്ളപ്പൊക്കം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് കൃത്യമായിട്ട് അവിടെ പോയി കണ്ടിട്ട് അത് കണ്ടിട്ട് വന്നാൽ പോരാ, അതിവിടെ പ്രാവർത്തികമാക്കണം. ഈ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുള്ള മേഖലകളിൽ അതും കൃത്യ
കൃത്യമായി എനിക്കറിയാം കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് 2018 പ്രളയത്തിന് ശേഷം ഓരോ പ്രദേശത്തും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉരുപൊട്ടാൻ സാധ്യതയുണ്ടെന്നും എവിടെയൊക്കെ പ്രളയം ഉണ്ടാകുന്നു ഡിസൈൻ ചെയ്ത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ മരണങ്ങളുടെയും ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. അവർ ആക്ട് ചെയ്തിട്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയം പറയാന്ന് വിചാരിക്കില്ലേ, എക്സ് ഓർ വൈ ഏത് രാഷ്ട്രീയമാകട്ടെ, പക്ഷേ ഇത്രയും ദയനീയമായ കാഴ്ചകൾ കണ്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് മാത്രം പറയുന്നു. ഷോൺ, ഷോണിന്റെ വീട്ടിലടക്കം വെള്ളം കയറി. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ച ദൃശ്യങ്ങളിൽ ഷോൺ സ്വന്തം വീടിന് മുന്നിൽ ഏതാണ്ട് അരയ്ക്കുമേൽ വെള്ളത്തിൽ നിൽക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോഴും അവിടെ ഇതേ വെള്ളമാണോ, ഇത് മുമ്പൊരിക്കലും കാണാത്തതാണോ? ഇന്നുവരെയും എന്റെ വീടിന് മുമ്പിൽ, എന്റെ വീടിന്റെ മുറ്റത്ത് പോലും വെള്ളം കയറിയിട്ടില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. ഇപ്പോഴും വെള്ളമുണ്ട്? ഇല്ലില്ല, വെള്ളം ഇറങ്ങി. ഞങ്ങളുടെ ഈ മലയോര മേഖലയിൽ മറ്റേ ഇപ്പൊ താഴത്തെ കുട്ടനാട് അല്ലെങ്കിൽ കോട്ടയം പ്രദേശം നിൽക്കുന്നവരെ വെള്ളം കെട്ടി നിൽക്കില്ല. ഇവിടെ വെള്ളം ഉരുൾപൊട്ടലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഉരുൾപൊട്ടി വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഇറങ്ങിപ്പോവും. പക്ഷെ ഈ വെള്ളം ഇനി പോകുന്ന കോട്ടയത്തേക്കാണ്, കുട്ടനാട്ടിലേക്കാണ്. ഇനി 2-3 ആഴ്ച ആ ജനതയുടെ ദുരിതം എന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് ഒരു ദിവസം, ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസം, ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ ഈ പ്രളയത്തിൽ പ്രത്യേകിച്ച് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങളും കൃഷിനാശവും അതുപോലെ തന്നെ വീടുകളുടെ മുമ്പിലൊക്കെ ഉരുൾ വന്നിട്ടുണ്ട്. മരണങ്ങളുടെ നിങ്ങൾ ഏറെക്കുറെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോൾ ഞങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ദുരിതം ഇനി അങ്ങോട്ടാണ്. കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖല, കോട്ടയം ജില്ലയുടെ കേരളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം ഒഴുകി ചെല്ലുകയാണ്. ഇനി 2-3 ആഴ്ച കാലം അവർക്ക് ദുരന്തമാണ്. ഇതിനൊക്കെ ഒരു ഒരു എന്തെങ്കിലും ഒരു പഠനം. ഈ കുട്ടനാട്ടിൽ നിന്ന് സ്ഥിരമായ വെള്ളം കയറുന്ന മുഴുവൻ പ്രദേശങ്ങളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. എവിടെ പോയ പ്ലാൻ? കുട്ടനാട് പാക്കേജ് എവിടെ? പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കാണ് സർക്കാർ പരിഹാരം തേടേണ്ടത്, പരിഹാരം കാണേണ്ടത്. നന്ദി ശ്രീ ഷോൺ ജോർജ്. ശ്രീ കുട്ടിക്കൽ ജയചന്ദ്രൻ നടൻ ചേരുന്നു. ശ്രീ ജയചന്ദ്രൻ, ജയചന്ദ്രൻ ഇപ്പോൾ കുട്ടിക്കലിൽ ഇല്ല, പക്ഷേ കുട്ടിക്കലിൽ നിന്ന് എന്ത് വിവരമാണ് ജയചന്ദ്രന് കിട്ടുന്നത്? തീർച്ചയായും വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ദുഃഖം തോന്നുന്ന സാഹചര്യം തന്നെയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ കാര്യം ആ നാട് എൻ്റെ കൂടെ എൻ്റെ മരണം വരെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ നാടിൻ്റെ പേര് കൂടെ ചേർത്തത്. അപ്പോൾ എപ്പോഴും ആത്മാവ് അവിടെ തന്നെയാണ്. വളരെ വേദന തോന്നുന്ന ഒരു കാര്യം. ഇപ്പം എൻ്റെ അടുത്ത കൂട്ടുകാരൻ ഷോൺ പറഞ്ഞ ഞാൻ കേട്ടു. ഷോൺ പറഞ്ഞ ശരിയാണ്, പണ്ട് തൊട്ടേ ഉള്ളൊരു സംഭവമാണ് ഇങ്ങനെ ഈ ഉരുൾപൊട്ടൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തുള്ളവരാണ് അനുഭവിക്കുന്ന കറക്റ്റ് സംഭവം. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, എൻ്റെ ചെറുപ്പത്തിൽ പോലും ഇത്രയും കാലത്തിനിടയിൽ കൂട്ടിക്കൽ എന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടില്ല. കാര്യം അവിടുത്തെ ഒരു ഭൂപ്രകൃതി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടിക്കൽ ടൗണിൽ ഒരു സൈഡിൽ നിന്ന് ഏന്തയാറ്, പിന്നെ വേറെ ഒന്ന് കൊക്കയാർ, അത് ഇടുക്കി ബോർഡറിൽ നിന്ന് വരുന്നതാണ്. കൊക്കയാർ ഉറുമ്പിക്കര മലയുടെ മുകളിൽ നിന്ന് പിന്നെ വേറൊരു സൈഡിൽ നിന്ന് താളുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊരു തോട് വരുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു ത്രിവേണി സംഗമമാണ് ഈ കൂട്ടിക്കൽ ടൗൺ എന്ന് പറയുന്നത്. അത് പണ്ട് തൊട്ടേ ഈ മറ്റേ രണ്ട് നദിയുടെയും പ്രഷർ കാരണം ഒരു താളുങ്കൽ തോട്ടിലെ വെള്ളം ഇങ്ങനെ റിവേഴ്സ് പോകുന്ന ഒരു കാഴ്ചയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ഇങ്ങനെ നിന്ന് വെള്ളം ഇങ്ങനെ നിന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഉരുൾപൊട്ടലൊന്നും കൂട്ടിക്കൽ പ്രദേശത്തിലെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഉള്ള പുതിയ സംഭവമൊന്നുമല്ല. ഇഷ്ടംപോലെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടുക, മലവെള്ള പാച്ചിൽ, അതായത് എല്ലാം മരങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ പോകുന്ന, പക്ഷെ അന്നൊന്നും ആൾ ദുരന്തങ്ങളും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ വന്ന ഒഴുകി അങ്ങ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ഈ കൂട്ടിക്കൽ ആ കുരിശിങ്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷനൊക്കെ ഉണ്ട്, എൻ്റെ വീടിരുന്ന ചപ്പാത്ത് ഇതൊക്കെ റോഡിൽ വെള്ളം കയറുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്തോ പ്രകൃതിയിലുണ്ടായ മാറ്റം തന്നെയാണ്, അതിന് യാതൊരു സംശയവും. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ട് മുണ്ടക്കയത്ത്, പിന്നെ മുണ്ടക്കയം ഇടുക്കി ബന്ധിപ്പിക്കുന്ന കല്ലേപ്പാലം എന്ന് പറഞ്ഞ പാലമുണ്ട്, എത്രയോ ഹൈറ്റിലിരിക്കുന്ന പാലമാണ്. എത്ര വലിയ ഉരുൾപൊട്ടൽ വന്നിട്ടും ആ പാലത്തേലൊന്നും ടച്ച് ചെയ്തിട്ടില്ല. അതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ചപ്പാത്ത്, അതിനടിയിലെ ചപ്പാത്ത് പാലത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പം തൊട്ട് കാണുന്ന സ്ഥലം, അതുകൊണ്ടാണ് അറിയാമെന്ന്. വളരെയധികം അതിൻ്റെ പില്ലറുകളുടെ ഹൈറ്റ് കുറഞ്ഞു. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനമായിട്ട് ഈ വെള്ളത്തിനൊന്നും ഒഴുകിപ്പോകണ്ടേ, അതിന് പറ്റാതെ വരുമ്പോൾ റോഡിലേക്ക് ഇത് കയറുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ ദൈവത്തെ ഓർത്ത് എല്ലാ നാട്ടിലും, കൂട്ടിക്കൽ മാത്രമൊന്നുമല്ല, എല്ലാ നാട്ടിലും നമ്മൾ ഇതിനു മുമ്പും കണ്ടൊരു ദുരന്തം. എൻ്റെ ഈ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ്. ഒരു നമ്മുടെ സുഹൃത്തുക്കളാണ്, അത് ബന്ധപ്പെടാൻ സാധിക്കുന്ന മൊബൈൽ റേഞ്ചും ഒന്നുമില്ല. അപ്പോൾ ഇത് എന്താണെന്നുള്ള വിവരം നമ്മൾ ചർച്ച നടത്തി ഇന്നങ്ങ് പിരിഞ്ഞിട്ട് പോകാതെ കേരളത്തിൽ എല്ലാ നാട്ടിലും
എന്റെ നാട് പോലെ തന്നെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ് അവരുടെ ജന്മനാട്. അവിടെയുള്ളവരുടെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശാസ്ത്രീയമായ വശങ്ങൾ എന്തായാലും നോക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. ഇപ്പൊ ഷോണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് അദ്ദേഹം ഈ പറയുന്നത് പോലെ അവിടുത്തെ ആത്മാവ് തൊട്ടറിഞ്ഞ മനുഷ്യനാണ്. കൂട്ടിക്കലും പൂഞ്ഞാറിലും അവിടെ എല്ലാം ജനിച്ച് ഓടി നടന്ന മനുഷ്യനാണല്ലോ എന്നെ പോലെ തന്നെ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള ഒരു സാഹചര്യം. ഷോപ്പ് കടകളിലൊന്നും കയറിയിട്ടില്ല കൂട്ടിക്കൽ ടൗണില്, കടകളിലൊന്നും ചരിത്രത്തെ പണ്ടങ്ങാണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. 1957 നിന്ന് എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ എന്റെ ചപ്പാത്തിനടുത്തുള്ള വീട്, എന്റെ വീട് അവിടേക്കൊന്നും അതൊന്നും മലപ്രദേശത്തിന് താഴെയുള്ളതല്ല, റോഡ് സൈഡിലാണ്, വാഹനങ്ങൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ്. ആ വീടും ഒക്കെ മുങ്ങി അതിന്റെ മതിലുകളും ഒക്കെ ഇടിഞ്ഞു വീണ ഒരവസ്ഥയാണ് കാണുന്നത്. ഇതിപ്പോൾ പലപ്പോഴും സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ദൂരെ ഇങ്ങനെ കാണാം, ഉറുമ്പിക്കര മലയിലാണ് ഓരോ മലകൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം അവിടെ റോഡ് അതിലെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ആളുടെ വീടിന്റെ അങ്ങോട്ട് ഇതാണ്, എന്നൊക്കെ എന്താണെന്നറിയില്ല. എന്നാലും ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇടിഞ്ഞു വീണ് കിടക്കുന്ന, ദുഃഖം തോന്നും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമല്ലേ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ നമ്മൾ പരസ്പരം ഇങ്ങനത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക്. എല്ലാ എന്നെക്കാളിലും വലിയ കഴിവുകളും അറിവുകളും ഉള്ളവരാണ് നമ്മുടെ ഭരണത്തിലിരിക്കുന്നവരും എല്ലാവരും, പ്രതിപക്ഷത്താണെങ്കിലും എല്ലാവരും, എല്ലാ നാടിനെ പറ്റി സാധാരണക്കാരാണ് അവരെല്ലാം, അവരെല്ലാം ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അതാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നു, മണിമല ഹോളി മാഗീസ് ബിൽഡിംഗ്സിൽ 40 ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, ഏകദേശം 6 മണിക്കൂറായി എന്ന്. ദുരന്ത നിവാരണ വിദഗ്ധനായ ശ്രീ ഫഹദ് മർസൂ കോഴിക്കോട് നിന്ന് ചേരുന്നു. ശ്രീ ഫഹദ്, ദുരന്ത നിവാരണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമുക്കിപ്പോൾ ഉണ്ടോ? നേരത്തെ കോട്ടയം ജില്ലയിലെ ചില സാഹചര്യം ശ്രീ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും നാം ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ട്, അത് ശരിയാണോ? ആക്ച്വലി ഇപ്പം നമ്മളൊരു അപകട ഘട്ടത്തിലാണുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല വെതർ, വളരെ ഡ്രാസ്റ്റിക്കായിട്ട് പെട്ടെന്നുണ്ടായ ചില മാറ്റങ്ങളാണ്. നമുക്ക് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, ഇന്നലെ നമുക്കുണ്ടായിരുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് നമ്മുടെ വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിരിക്കും നമുക്ക് അതിശക്തമായ മഴ ഉണ്ടാവാൻ സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ട് എന്നായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്കും നമുക്ക് വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്, അത് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ സൂചിപ്പിച്ച കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ ഉള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഓട്ടോമാറ്റഡ് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 2 മണിക്കൂറിൽ ഏകദേശം 100 മില്ലിമീറ്ററിന് മുകളിലുള്ള മഴയാണ്. അത്തരത്തിലുള്ള വലിയ മഴ ആ പ്രദേശങ്ങളിൽ 200 മില്ലിമീറ്റർ മഴയൊക്കെ പലയിടത്തും 3 മണിക്കൂറിലും 2 മണിക്കൂറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ മഴ നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായി. നമ്മൾ മുന്നേ അലേർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അലേർട്ടിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള വലിയ പെട്ടെന്നുണ്ടായ കാലാവസ്ഥയിലുണ്ടായ ചില മാറ്റങ്ങളാണ് നമ്മളെ അവിടെ അത്തരം പ്രദേശങ്ങളിൽ വലിയ അപകടങ്ങളിലൊക്കെ നയിച്ചു. പക്ഷേ സാധ്യമായ എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ മുന്നേ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണുള്ളത്. രക്ഷാപ്രവർത്തനം ഏറ്റവും സജീവമായും ഏറ്റവും വളരെ ആക്റ്റീവായിക്കൊണ്ട് തന്നെ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടി, കേന്ദ്രസേനകളുടെ കൂടി സഹായത്തോടു കൂടി നമ്മൾ വലിയ രീതിയിൽ നടത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ നമുക്ക് കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കേന്ദ്രസേനകളെ എത്തിക്കുന്നതിന് നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ച മുതൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വ്യോമസേനയുടെ ചോപ്പറുകളും അതുപോലെ നേവിയുടെ ചോപ്പറും നമുക്ക് അങ്ങോട്ട് എത്തിക്കാനുള്ള സാഹചര്യം ആയിട്ടില്ല. അതിൻ്റെ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മറ്റെല്ലാ തരത്തിലും നമുക്ക് സാധ്യമാകുന്ന എല്ലാ തരത്തിലും ഫഹദ് മർസൂ, തീർച്ചയായും നാം ഒരു ദുരന്തത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. എങ്കിലും ഈ കൂട്ടിക്കലൊക്കെ ഇന്നിപ്പോൾ ഒരു ദുരന്തം നടന്ന് ഇത്ര സമയമായിട്ടും നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ദുഃഖകരമാണ്. കൊക്കയാറിലാണെങ്കിൽ കുറച്ചുകൂടി ഉൾപ്രദേശമാണ്, കൂട്ടിക്കൽ അങ്ങനെയല്ല. എന്നിട്ടും നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല, നാം വളരെ സജ്ജരാണെന്ന് പറയുമ്പോൾ പോലും.
നമുക്ക് അങ്ങോട്ട് അവിടെ നിന്ന് ഇപ്പോൾ എയർ ലിഫ്റ്റിംഗ് ആണ് നമുക്കിപ്പോൾ അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഒരു പ്രയാസമാണ്. നമുക്ക് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഉൾപ്പെടെയുള്ള അതുപോലെ അവിടെ ഉണ്ടായിരുന്ന അങ്ങോട്ട് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ സേനയെയും എല്ലാം നമ്മൾ അങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസും ഫയർഫോഴ്സും അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നാട്ടുകാരുടെയും അതുപോലെ മുന്നേ തന്നെ നമ്മൾ പരിശീലനം നൽകിയിട്ടുള്ള സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെയും അതുപോലെ ആബ്ദാ മിത്ര വളണ്ടിയർമാരുടെയും പിന്നെ സന്നദ്ധ സേനാ പ്രവർത്തകരുടെയും എല്ലാം സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. പക്ഷേ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ നമുക്ക് കേന്ദ്ര വ്യോമസേനയെ നമുക്ക് അങ്ങോട്ട് എത്തിക്കാനുള്ള പ്രയാസം, അത് പിന്നെ നമ്മൾ മുന്നേ തന്നെ അവരെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഈ അലേർട്ട് വരുന്നത് മുന്നേ തന്നെ, ഈ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ അലേർട്ടുള്ള സമയത്ത് തന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ട് കേന്ദ്ര വ്യോമസേനയെയും നേവിയെയും നമ്മൾ ഓൾറെഡി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 6 ദേശീയ ദുരന്ത നിവാരണ സംഘം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ മോശമാവുന്ന സമയത്ത് ഈ ചോപ്പറുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്താനുള്ള സാങ്കേതിക പ്രയാസമാണ് വ്യോമസേന നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാളെ രാവിലെയോടു കൂടി തന്നെ അവർക്ക് അവിടെ എത്താനും എയർലിഫ്റ്റിംഗ് ആവശ്യമായ ആളുകളെ മുഴുവൻ തന്നെ നമുക്ക് അവിടെ നിന്ന് മാറ്റാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ വേണു നായർ, ഈ മുഖ്യമന്ത്രി തന്നെ ഇപ്പോഴത്തെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് താഴെ ഒരു ജോസഫ് ജോർജ് എഴുതിയ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് വിവിധ സയൻറ്റിഫിക് ഗ്രൂപ്പ്സിൻ്റെ പ്രഡിക്ഷൻ ഉണ്ടായിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് IMD എന്നിവയുടെ മുൻകരുതൽ എടുക്കാതെയുള്ള അലംഭാവം കേരളത്തിലെ മലയോര മേഖലയിലെയും തീരപ്രദേശത്തെയും മനുഷ്യരെ ദുരന്തത്തിലാക്കിയെന്ന് പറയാതെ വയ്യ. കേരളത്തിൻ്റെ തീരത്തേക്ക് ന്യൂനമർദ്ദം വലിയ കാറ്റും മഴയോടൊപ്പം പതിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറപ്പായിട്ട് പോലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് രാവിലെ 10 മണിക്ക് ശേഷം മാത്രമാണ്. യാതൊരു മുന്നൊരുക്കവും സാധ്യമാവാതെയായി ഒരുപാട് ആളുകൾ ഈ ദുരന്തത്തിന് ഇരയാക്കപ്പെടുന്നു. മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ആര് ഉത്തരവാദിയാകും? നമുക്ക് ദുരന്തം മാത്രം സമ്മാനിക്കുന്ന ഒരു വകുപ്പായി മാറിയോ ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് ചോദ്യം. അത് ശരിയാണോ? അല്ല, അതിലേ വിനു വേറൊരു കാര്യം പറയേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, പക്ഷേ ഈ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അതിശക്തമായ മാറ്റമാണ്. അതിശക്തമായ മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും നിരന്തരം ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പലപ്പോഴും ഞാനത് എഴുതാറുണ്ട്. അതായത് ഇപ്പൊ IMD സാധാരണ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫോർകാസ്റ്റ്, അതായത് മേ ബി 24 to 48 hours ഒരു ഷോർട്ട് ഫോർകാസ്റ്റ് കൊടുക്കും. അത് അതിനുശേഷം ചിലപ്പം ഒരു മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ്, അതായത് ഒരു 2 days to 10 days ഫോർകാസ്റ്റ് കൊടുക്കും. നേരത്തെ അത് മതിയായിരുന്നു. പക്ഷെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ചേഞ്ച് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിഗുരുതരമായ രീതിയിലാണ് കാലാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നത്. അപ്പം എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ, ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ എന്നുള്ള എന്റെ ഒരു അഭിപ്രായത്തിൽ, നമുക്ക് ഫോർകാസ്റ്റ് ഇനി വേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഈവന്റ് ഒരു സ്റ്റോം ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവരി അവർ അപ്ഡേറ്റ്, അതായത് യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, എവരി അവർ അപ്ഡേറ്റ് IMD കൊടുത്തുകൊണ്ടേയിരിക്കണം. കാര്യം ഓരോ അവറിലും വിൻഡിൽ വരുന്ന ചേഞ്ച്, ഓരോ അവറിലും ഈ സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചുകൾ വളരെ വളരെ വ്യത്യസ്തമാണ്. അത് നമ്മൾ അടുത്ത 24 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ദുരന്തം കഴിഞ്ഞിരിക്കും ആ സമയത്തേക്ക്. അപ്പം ഈവൻ ഒരു തണ്ടർ സ്റ്റോം ആണെങ്കിൽ പോലും ലൈറ്റിംഗ് സ്റ്റോംസ് അതിശക്തമാകുന്ന ഒരു സമയമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെയൊക്കെ സംബന്ധിച്ച് കാര്യം, അറേബ്യൻ സീയിലും ബംഗാൾ ഉൾക്കടലിലും വന്നിരിക്കുന്ന രണ്ട് ഇതിന്റെയും ബിഹേവിയർ മാറിയത് കൊണ്ട് 2 types എയർ മാസ് വന്ന് കൺവെർജ് ചെയ്യുന്ന പോലെ കേരളത്തിൽ വന്നു ചേരുകയാണ്. അപ്പം സ്ക്വാൾ ലൈൻസ്, വളരെ ശക്തമായ ഇടിമേഘങ്ങൾ ഫോം ചെയ്തു തുടങ്ങി. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ഇടിമേഘം ഉണ്ടായി കഴിഞ്ഞാൽ, പണ്ട് ഒരു ഇടവപ്പാതിക്ക് ഒരു ഇടിമേഘം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഫോർകാസ്റ്റ് കൊടുത്തു അത് നിന്ന് തീർന്നു. ഇപ്പൊ അങ്ങനെയല്ല, എവരി 10 minutes എവരി 15 minutes നമ്മൾ ഫോർകാസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇതിൽ എത്ര റെയിൻഫോൾ വരാനുള്ള സാധ്യതയുണ്ട്, ഇതിനനുസരിച്ച് ഏത് ഏരിയയിൽ എന്തൊക്കെ ഇതെടുക്കണം എന്നുള്ള ഒരു ഫോർകാസ്റ്റിംഗിലേക്ക് നമ്മൾ പോയേ പറ്റൂ. ഇത് WMO തന്നെ, വേൾഡ് മെറ്റോളജിക്കൽ ഓർഗനൈസേഷൻ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ലോക്കൽ ഫ്ലഡിംഗ് എന്ന് പറയുന്നത് ഇനി ഒഴിവാക്കാൻ സാധിക്കില്ല. കാര്യം ഈ കാലാവസ്ഥയിലോ സമുദ്രത്തിലോ വരുന്ന ഓരോ മാറ്റവും ഒരു റീജിയണൽ സ്കെയിലിൽ ഉണ്ടാകുന്നതല്ല, അതൊരു ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ഇത് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, അതാണ് അതിനകത്തെ ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഈ അറേബ്യൻ സീയിൽ തന്നെ വന്നിരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ചർച്ച വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ഈ 2018 ഒരു ഇന്റർനാഷണൽ പേപ്പർ ഇറങ്ങിയിരിക്കുന്നു. അതിലവര് അസാധാരണമായ രീതിയിലുള്ള ഒരു പ്രതിഭാസം അവര് പസഫിക് ഓഷനിൽ കണ്ടു. അവർ നോക്കിയപ്പോൾ പസഫിക് ഓഷൻ ഒരു കൂളിംഗിലേക്ക് പോകുന്നതായിട്ട് അവർ കണ്ടു. അപ്പം ഇതിന്റെയൊക്കെ, പസഫിക് ഓഷൻ അറിയാമല്ലോ, ശാന്തസമുദ്രം എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഓൾ ഓഷൻസ്, 40,000 km സ്ട്രെച്ചിൽ കിടക്കുന്ന അതിഭയങ്കരമായ ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലും അത് ആദ്യം ബാധിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെയാണ്.
കാര്യം പസഫിക് ഓഷനിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇന്തോനേഷ്യൻ ത്രൂ ഫ്ലോ, ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കൂടെയുള്ള ഒരു ഉഷ്ണമേഖലാ പ്രവാഹമുണ്ട്. ആ പ്രവാഹം വഴി വളരെ തന്ത്രപരമായിട്ട് ശാന്തസമുദ്രം എക്സസ് ഹീറ്റ് എനർജി ഇന്ത്യൻ ഓഷനിലേക്ക് തള്ളിവിടുന്നതായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇത് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അങ്ങനെയാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം, സദേൺ ഇന്ത്യൻ ഓഷൻ എസ്പെഷ്യലി, അത് വളരെ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയതും. അതായത് ആദ്യം സർഫസിൽ നിന്ന് ഏകദേശം 200 മീറ്ററോളം ഉണ്ടായിരുന്ന ഓഷ്യൻ ഹീറ്റ് കണ്ടന്റ് അതിപ്പോ ഏകദേശം 2 കിലോമീറ്ററോളം താഴ്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്രമാത്രം എനർജി ഓഷനിൽ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ് ഇപ്പോൾ. ഈ എനർജി മുഴുവൻ അന്തരീക്ഷത്തിന് വിട്ടുകൊടുക്കും ഓഷ്യൻ. അത് ആ സദേൺ ഇന്ത്യൻ, അപ്പം നമ്മൾ ചോദിക്കും സദേൺ ഇന്ത്യൻ ഓഷനിലേക്ക് സംഭവിക്കുന്ന അറബിക്കടലിൽ എന്തുകൊണ്ട് ഈ സദേൺ ഇന്ത്യൻ ഓഷനിൽ നിന്ന് വെസ്റ്റേൺ ബൗണ്ടറി കറന്റ് വഴി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും. ആ പ്രൊപ്പഗേഷൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന അറേബ്യൻ സീയിലാണ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 60-70 കൊല്ലം കൊണ്ട് അറേബ്യൻ സീയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മാറിപ്പോയത്. നിർഭാഗ്യവശാൽ ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമാണ്, മുൻകരുതലുകൾ ആവശ്യമാണ്, മുന്നറിയിപ്പുകൾ ആവശ്യമാണ്. അതുകൊണ്ട് നാം സജ്ജരാണെന്ന് വെറുതെ പറയുന്നത് കൊണ്ടായില്ല, കൂടുതൽ കൂടുതൽ സജ്ജരാവാനുള്ള മുന്നറിയിപ്പാണ് ഓരോ ദുരന്തവും. ന്യൂസ് അവസാനിക്കുന്നു. ഇനി നാരായണൻ, നമസ്കാരം.